വന്ദേ ഭാരതിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കി. അങ്ങനെ കണ്ണൂരിലേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലോക്കോ പൈലറ്റ് കുര്യാക്കോസ് സാർ നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും യാത്ര? യാത്ര വളരെ കംഫർട്ടബിൾ ആയിരിക്കുമല്ലോ, അങ്ങനെ തന്നെയല്ലേ എല്ലാവരും മനസ്സിലാക്കുന്നത്? നമ്മുടെ ഡ്രൈവിംഗ് ആണെങ്കിലും അതിൽ യാത്രയാണെങ്കിലും വളരെ സുഖപ്രദമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്ര ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രതീക്ഷിച്ച വേഗം നമുക്ക് കൈവരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഷൊർണൂർ ടു കണ്ണൂർ വൺ ടൺ കെഎം ബീച്ചാണ്. അപ്പോൾ 110 തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് സർവീസ് തുടങ്ങുമ്പോൾ ഇതിലും വേഗത കൈവരിക്കാൻ കഴിയും, എന്താണ് സാധ്യതകൾ കാണുന്നുണ്ട്? കാരണം എല്ലായിടത്തും ട്രാക്കുകൾ സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇനിയും സ്പീഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. വന്ദേ ഭാരതിൻ്റെ പരമാവധി വേഗം 160 കിലോമീറ്റർ ആണല്ലേ? അതെ അതെ, 160 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടിക്കാവുന്ന ട്രെയിനാണിത്. നമുക്ക് കേരളത്തിൽ അതിനെത്ര? കേരളത്തിലെ ഷൊർണൂർ ടു പാലക്കാട് ആ സൈഡൊക്കെ 110 KMPH ഇന്ന് ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഷൊർണൂരിന് അങ്ങോട്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ 80, പിന്നെ എറണാകുളത്തിന് അപ്പുറത്തേക്ക് 90, 100 ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ കൃത്യം എത്ര സമയം എടുത്തിട്ട്? നമ്മൾ 7 മണിക്കൂർ 10 മിനിറ്റ് അല്ലേ? ആ 7 മണിക്കൂർ 10 മിനിറ്റ്. അതെ, ഞാൻ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഞാൻ കയറിയിരുന്നില്ല, ഞാൻ തൃശ്ശൂർ നിന്നാണ് കയറുന്നത്. അതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് എടുത്തറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 5:10 അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ 12:20 എത്തി. അപ്പോൾ 7 മണിക്കൂർ 10 മിനിറ്റ്. സർവീസ് തുടങ്ങുമ്പോൾ ഇതിലും ഇതിനേക്കാൾ കുറച്ചുകൂടെ ടൈം കുറയ്ക്കാനായിരിക്കും സാധിക്കുക. ഇന്നിപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനേക്കാൾ വേഗത്തിലെത്താൻ പറ്റുമെന്ന് തന്നെയാണ് കരുതുന്നത്. പലയിടങ്ങളിലും വലിയ സ്വീകരണമാണ് വന്ദേ ഭാരത് കിട്ടുന്നത്. ശരിക്കും എന്ത്? അത് ജനങ്ങൾ വളരെയധികം ഏറ്റെടുത്ത മാതിരിയാണ്, വളരെ സ്വീകരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കുര്യാക്കോസ് ചേട്ടൻ ഏതാണ്ട് 35 വർഷത്തിലേറെയായി ലോക്കോ പൈലറ്റാണ്. ഒടുവിൽ വലിയൊരു ആദരം കൂടിയാണ് അദ്ദേഹത്തിനും കൂടി ലഭിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ഷാജി ചന്ദ്രപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.